Hello, ellavarkum ende YouTube channel like swagatham. Inna vida njan enganeyana cherucheerayude thoran undakkunnathennu kaanichu tharam. Ippa mazhakkala aayathukondu thanne oru paadu cheera parambilokke ingane padarnnu kidakkunnundu. Appo vicharichu oru thoran undakkan. Appo adu enganeyanu namukku nokkam. If you are new to my channel, subscribe to my channel. ഞാൻ ഇവിടെ ആവശ്യത്തിനുള്ള ചീര എടുത്തു വെച്ചിട്ടുണ്ട് അത് രണ്ട് മൂന്ന് തവണ വെള്ളത്തിലിട്ട് കഴുകിയതിനു ശേഷം നമുക്ക് ഉപയോഗിക്കാൻ എടുക്കാം പിന്നെ ഞാൻ ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത് ഒരു മീഡിയം സൈസ് സവാളയാണ് അത് ഒന്ന് മതിയാകും പിന്നെ ഞാൻ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഏഴ് അല്ലി വെളുത്തുള്ളി പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില വെളുത്തുള്ളിയും സവാളയും ഞാൻ ഇതുപോലെ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കഴുകി വെച്ച ചീര നന്നായിട്ട് വെള്ളൊക്കെ കുടഞ്ഞതിനു ശേഷം അതിലെ വെള്ളത്തിന്റെ അംശമൊക്കെ കളഞ്ഞതിനു ശേഷം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെക്കാം ഇതിലോട്ടേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് കറിവേപ്പില വെളുത്തുള്ളി സവാള എല്ലാം കൂടെ ഇതിലോട്ടേക്ക് മിക്സ് ചെയ്യാം അതിനുശേഷം നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ആ സമയത്ത് മാത്രമേ നമുക്ക് ഇതിനകത്തുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ നന്നായിട്ട് എല്ലാ സ്ഥലത്തും ഒരുപോലെ എത്തുള്ളൂ ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം ഒരു ചീനച്ചട്ടി എടുത്ത് വെക്കാം അതിലോട്ടേക്ക് ചൂടായി വരുമ്പോഴേക്കും വെളിച്ചെണ്ണ ചേർക്കുക ആവശ്യത്തിന് കടുക് ചേർത്തതൊന്ന് പൊട്ടിച്ചെടുക്കാം നമുക്ക് ഇതിലോട്ടേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമുക്ക് ചീര ഇതിലോട്ടേക്ക് ആഡ് ചെയ്യാം ഇനി നന്നായിട്ട് നമുക്കിതൊന്ന് വെളിച്ചെണ്ണയൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം നന്നായിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റൊക്കെ മതിയാവും മാക്സിമം പോയാൽ ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്ക് ഇത് വെന്ത് കിട്ടും ഇപ്പോൾ നമ്മുടെ ചീര തോരൻ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ കൂടി ചിരകിയെടുത്തിട്ട് അതുകൂടി മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ചീരത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചീരത്തോരൻ റെഡിയായി വന്നിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യൂ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് പറയൂ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം